പാഴൂരിലെ ജല അതോറിറ്റിയുടെ പമ്പിംഗ് സ്റ്റേഷനിൽ നിന്നും പശ്ചിമ കൊച്ചിയിലേക്കുള്ള കുടിവെള്ള വിതരണം ഇനിയും വൈകും. ഇന്ന് നടത്താനിരുന്ന രണ്ടാം മോട്ടറിന്റെ ട്രയൽ റൺ മാറ്റിവെച്ചു. തിങ്കളാഴ്ച ട്രയൽ റൺ നടത്തുമെന്നാണ് വാട്ടർ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. ടാങ്കറുകൾ വഴിയുള്ള കുടിവെള്ള വിതരണത്തിനായി കൺട്രോൾ റൂം തുറന്നിരിക്കുകയാണ്. കൂടുതൽ ടാങ്കർ ലോറികൾ പിടിച്ചെടുത്ത ജലവിതരണത്തിന് വിനിയോഗിക്കും. നമുക്ക് 45 KL നാല് ടാങ്കർ ഇന്നലെ രാത്രി തന്നെ ഇവിടെ എത്തി. നമ്മളിവിടെ കൺട്രോൾ റൂം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടിയിൽ ചെറിയ വണ്ടികളിലേക്ക് 6000 2000 ടാങ്കറുകളിലേക്ക് നമ്മളിവിടെ നിന്ന് നിറച്ച് വിവിധ പശ്ചിമ കൊച്ചിയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് നമ്മൾ കൊടുത്തു വിടുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിപ്പോൾ ഒരു 6, 2, 8 ടാങ്കറുകൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ആദ്യം തൈക്കാട്ടുശ്ശേരി നിന്ന് എടുക്കാനാണ് തീരുമാനം എടുത്തിരുന്നത്. എന്നാലും അതിന്റെ ഡിസ്റ്റൻസ് കിലോമീറ്റർ ഇച്ചിരി കൂടുതലായതുകൊണ്ട് നമുക്ക് മരടിന്ന് തന്നെ വെള്ളം എടുത്തത്. മുഹസീൻ അസുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. മുഹസീനെ, ഇപ്പോൾ രണ്ടാം മോട്ടറിന്റെ ട്രയലും മാറ്റിവെച്ചിരിക്കുകയാണ് തിങ്കളാഴ്ചത്തേക്ക്. അപ്പോൾ അതുവരെയുള്ള സംവിധാനം എങ്ങനെയാണ്, എങ്ങനെയൊക്കെയാണ് ആളുകളുടെ പ്രതികരണം? അമൃത, പാഴൂരിലെ പമ്പ് ഹൗസിന്റെ തകരാർ പരിഹരിക്കുന്നത് ഇനിയും ഇനിയും നീണ്ടു പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ബദൽ മാർഗങ്ങൾ പരമാവധി കാര്യക്ഷമമാക്കാനുള്ള സംവിധാനങ്ങൾ തന്നെയാണ് ഇന്ന് കൺട്രോൾ റൂം തുറന്ന് ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ജല അതോറിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് പറയാൻ കാണുന്ന ഇത്തരത്തിലുള്ള ടാങ്കറുകളിൽ വെള്ളം എത്തിക്കുന്നുണ്ട്. പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പ്രതിഷേധമുയർന്ന തുരുത്തി മേഖലകളിലാണ്, അതായത് കൊച്ചിൻ കോർപ്പറേഷന്റെ ആദ്യ ഡിവിഷനുകളിലായ പ്രദേശങ്ങളിലാണ് ഇത്തരത്തിൽ വെള്ളം എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും പ്രധാനമായും നേരിടുന്ന ഒരു വെല്ലുവിളി, ഈ പ്രധാന റോഡുകളിൽ ഇത്തരത്തിലുള്ള വലിയ വാഹനങ്ങൾ എത്തും, ചെറു വാഹനങ്ങൾ എത്തുന്ന ഇടങ്ങളുണ്ട്. പക്ഷേ വാഹനങ്ങൾ എത്താത്ത ഇടവഴികളിൽ വെള്ളം എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനമായും നേരിടുന്ന വെല്ലുവിളി. പരമാവധി നീളത്തിൽ പൈപ്പുകൾ ഇട്ട് ആളുകൾക്ക് വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴും കുടങ്ങളുമായും ബക്കറ്റുകളുമായും എത്തുന്ന ആളുകൾ തിരിച്ചു പോകേണ്ട സാഹചര്യമുണ്ട്. കാരണം പലയിടത്തും ഈ പൈപ്പിന്റെ നീളം എത്താത്തൊരു പ്രശ്നമുണ്ട്. ചെറിയ പൈപ്പുകൾ കണക്ട് ചെയ്തും ആളുകൾ വെള്ളം എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴും ഈ തരത്തിലുള്ള വെല്ലുവിളി വലിയ രീതിയിൽ അധികൃതർ നേരിടുന്നത്. അതുപോലെ തന്നെ ആളുകളും, ജോലിക്ക് പോകേണ്ട ആളുകളും സ്കൂളിൽ പോകേണ്ട കുട്ടികളും അടക്കം വലിയ രീതിയിൽ ഈ കാത്തുനിന്ന് ആണ് ഈ വെള്ളം എടുക്കുന്ന സാഹചര്യം. നമുക്ക് ഇവിടെയുള്ള ആളുകളോടുള്ള പ്രതികരണം കൂടി തേടേണ്ടതുണ്ട്. കാരണം ദിവസങ്ങളായി വെള്ളം കിട്ടാത്തൊരു സാഹചര്യത്തിൽ നിന്നാണ് ഇപ്പോൾ പല ചില സമയങ്ങളിലായി വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും നമുക്ക് കാണാം ഈ വഴികളിൽ തന്നെ പൈപ്പ് ഇങ്ങോട്ട് ഇട്ടിട്ടില്ല, അവർക്ക് അത് എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ഈ ഇടവഴികളിൽ വെള്ളം എത്തിക്കൽ വലിയ പ്രയാസമാണ്. എന്ത് ചെയ്യും? പ്രയാസമാണ്, എന്താ ചെയ്യാനാണ് വിധി? ഇത് ഇതേപോലെ തന്നെ എടുക്കലാണ്. ഇപ്പൊ ഇതേ ആ ഓസ് കഴിഞ്ഞിട്ടാണ് ഓരോരുത്തർക്ക് ഇടാന്. കിട്ടിയാ കിട്ടി, ഇല്ലെങ്കില്ല. ഇപ്പൊ ഇന്നലെ കൊറേ വെള്ളം വണ്ടി ഇങ്ങോട്ട് വന്നു, ഓരോ ഭാഗത്തേക്കാണ് തിരിഞ്ഞിരിഞ്ഞ് പോണത്. ഇവിടെ രാത്രി 11 മണിയായി നമ്മക്ക് ഈ ഭാഗത്തേക്ക് കിട്ടിയപ്പ വെള്ളം കിട്ടിയണ്ട, നിറച്ചുവെച്ചേണ്ട. നീ ആ വെള്ളങ്ങൾ ഓരോരുത്തർ മോട്ടർ അടിച്ച് ഓരോരുത്തർ വീട്ടിലേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അത് മുക്കിക്കൊണ്ടും പോണം. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. എന്നാലും വേണ്ടിയില്ലായിരുന്നു. അങ്ങനെ കിട്ടിയാലും ഇവരേത് കാലത്താണ് ഈ മോട്ടറൊക്കെ നന്നാക്കണത്? ഈ വാട്ടർ അതോറിറ്റിക്കാര് അവർക്ക് ഏതെങ്കിലും ഒരു മോട്ടർ ചീത്താകുമ്പോൾ ഒരു മോട്ടർ അവർക്ക് നന്നാക്കി എടുത്തൂടെ? ഈ മൂന്നെണ്ണം അവർക്ക് ഏടാണേരെയും വെച്ചുകൊണ്ടിരുന്ന ആൾക്കാരെ ബുദ്ധിമുട്ട് അവർക്ക് മനസ്സിലാക്കിക്കൂടെ? അവര് ഒരു ആൾക്കാരെ മനസ്സിലാക്കള, അവര് എന്താ എങ്ങനെയൊക്കെ ഇവര് മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഈ 2-3 ദിവസമായിട്ട് വെള്ളമില്ല, രാത്രി കിടന്ന് കുറച്ച് കഴിയുമ്പോ കറണ്ടും പോവും. ഈ വെള്ളത്തിന് കാത്തു കെട്ടി കിടന്ന് ഈ വെയിലത്ത് ഒരു വെയിലത്ത് ഓടി അടന്ന് വെള്ളം ഇവിടുന്ന് എങ്ങനെയൊക്കെ ഞങ്ങൾ ഒപ്പിച്ചോണ്ട് വന്നിട്ട് രാത്രി ആകുമ്പോ എടുക്കുമ്പോ ഒന്നില്ലെങ്കിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ കറണ്ടും പോവും. ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റൂല. ഈ കൊതുക് കടിയും ചൂടും ഇതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ ഈ മക്കളെ വീശി വീശിയാണ് ഞങ്ങൾ ഈ മക്കളെ ഉറക്കണത്. അല്ലെങ്കിൽ രോഗമാണ് മക്കൾക്ക് തൂറലും ഛർദലും. ഈ വെള്ളം ഞങ്ങൾ കാണാതെയാണ് മക്കൾ വന്ന് കുടിക്കണത്. ഞങ്ങൾക്ക് കാണൂല, ചെറിയ ചെറിയ പിള്ളേരല്ലേ. അതൊക്കെ കഴിഞ്ഞ ആഴ്ച മലവെള്ളം മലത്തിന്റെ വെള്ളം കേറിയിട്ട് കോർപ്പറേഷൻ നാളെ സംസാരിച്ചു. വേറൊന്നും വേണ്ട, പൈപ്പ്.